വെൽക്കം ബാക്ക് ടു ഹെവൻസ് കിച്ചൺ സഫീറ. ഇന്ന് ഞാനൊരു അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഒരു ഗ്രേവി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ലൊരു ടേസ്റ്റ് മറ്റൊരു വെറൈറ്റിയിലാണ് ഞാനിത് തയ്യാറാക്കിയിട്ടെടുത്തിട്ടുള്ളത്. മറ്റുള്ള ഫ്രൈനെക്കാട്ടി എത്രയോ ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ തയ്യാറാക്കിയത്. അതിന് വേണ്ടിയിട്ട് അടുപ്പിൽ ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇനി വേണ്ടുന്നത് 2 വലിയ ഉള്ളി, ഗ്രാമ്പു, പട്ട ഏലക്കായ്, വലിയ ജീരകം, ചെറിയ ജീരകം, ചിക്കൻ സ്റ്റോക്ക് 1, അതുപോലെ 1 തക്കാളി, 6 പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പോൾ ആദ്യം ഞാനിതിലേക്ക് ജീരകങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. വലിയ ജീരകം, ചെറിയ ജീരകം, അതുപോലെ പട്ട, ഗ്രാമ്പു, ഏലക്കായ്. ഇനി ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ച ഉള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ചെയ്യുന്ന രീതിയിൽ നിന്ന് എത്രയോ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്രൈ ആണ് ഞാനിത് തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. നല്ലൊരു ഗ്രേവി ആയി കൂടിയിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ലെമണും അതുപോലെ തന്നെ 1 കഷ്ണം ചിക്കൻ സ്റ്റോക്ക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ 1 തക്കാളി, പച്ചമുളക് കട്ട് ചെയ്യാണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 1 ടീസ്പൂണോളം ഒറിഗാനോ പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇതിനെ നന്നായി മിക്സ് ചെയ്യാം. ഈ 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഹെവൻസ് കിച്ചൺ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ കാണും. അതിൽ നിന്ന് ഹോളിലുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇതിലേക്ക് ഞാൻ 1 കിലോ ചിക്കൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ കറിയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ആരും ഇതുവരെ തയ്യാറാക്കിയിട്ടുണ്ടാവില്ല. ഇതിലേക്ക് ഞാൻ ഹെവൻസ് കിച്ചൺ മന്തിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഹെവൻസ് കിച്ചൺ മന്തിപ്പൊടി ചേർത്ത്, പിന്നെ ഇത് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂണോളം. ഇനി നമ്മൾക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മന്തിപ്പൊടി കൊണ്ട് നിങ്ങൾ ഇതുവരെ ഫ്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുകൂടി ഫ്രൈ ചെയ്ത് നോക്കണം. ഇതിലേക്ക് ഞാൻ 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ചിക്കൻ ഒന്ന് കുക്കായി വരണ്ടേ, അതിനാവശ്യത്തിനാണ് 3/4 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ മന്തിപ്പൊടി കൊണ്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ചിക്കൻ ഒന്ന് ഗ്രേവി ആയിട്ട് ഒരു ഫ്രൈ ചെയ്തിട്ടെടുത്തിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ്സ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കണ്ട. ഇനി ഞാനിതിലേക്ക് ഞാൻ ഇത് വീട്ടിൽ തന്നെ വളർത്തിയെടുത്തതാണ്. കാരണം നമുക്ക് കടയിൽ പോയാൽ പെട്ടെന്നൊന്നും ഇത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് പരീക്ഷയിട്ട് നോക്കിയത്, വിജയിച്ചിട്ടുണ്ട്, മാഷാള്ളാ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ടിരുന്നുണ്ട്. നമ്മളുടെ ചിക്കൻ നല്ലൊരു ഗ്രേവി ആയിട്ടുണ്ട്. ഇൻഷാള്ളാ പുതിയൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് അധികം തന്നെ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-5 മിനിറ്റോളം നമുക്കിതിനൊന്ന് മൂടി വെക്കാം. അപ്പം നമ്മളുടെ ചിക്കൻ ഗ്രേവി ആയിട്ടുള്ള മന്തി ഗ്രേവി ആയിട്ടുള്ളൊരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.